നമസ്കാരം മലയാളി വാർത്താ അനാലിസി സ്വാഗതം സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി വരാൻ സാധ്യത ഏറുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലപ്പത്ത് എം എ ബേബിയെ ഒഴിവാക്കിയാൽ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വൃന്ദ കാരാട്ടിനും സാധ്യത ചെറുതല്ല സി പി എമ്മിന് ഇപ്പോൾ അടിത്തറയുള്ള ഏക സംസ്ഥാനം നിലയിൽ കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി ആവാനാണ് ഏറെ സാഹചര്യവും സാധ്യതയും ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എം ബേബിക്ക് നന്നായി അറിയാമെന്നതും ബേബിക്ക് അനുകൂലമായ ഒരു സാധ്യതയാണ് പശ്ചിമ ബംഗാളിക്കാരിയും മുൻ എയർ ഹോസ്റ്റസും മനുഷ്യാവകാശ പ്രവർത്തകയും ഒക്കെയായ വൃന്ദ കാരാട്ട തെരഞ്ഞെടുപ്പ് റിപ്പീറ്റ് വൃന്ദ കാരാട്ട തെരഞ്ഞെടുക്കപ്പെട്ടാൽ സിപിഎം തലപ്പത് ചരിത്രത്തിലാദ്യമായ ഒരു വനിത കടന്നുവരും വരും മാത്രവുമല്ല ഭർത്താവിന് പിന്നാലെ ഭാര്യയും സിപിഎം പ്രസ്ഥാനത്തെ നയിക്കുമെന്നതാണ് പുതുമ അടുത്ത ഊഴം പശ്ചിമ പശ്ചിമബംഗാളിന് നൽകിയാൽ മുതിർന്ന നേതാവ് ഈ നീലോൽപൽ ആയിരിക്കും ഊഴം വരിക സ്വന്തം തട്ടകമായ ബംഗാളിൽ പോലും സി പി എമ്മിന് വേരുകളില്ലാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നിന്ന് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള സാധ്യതയില്ല നിലവിലുള്ളവരിൽ സീനിയർ നേതാക്കളിൽ ഒരാളാണ് നീലോപാൽ വാസു മുൻപ് രണ്ട് ടൈം ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നതിനാൽ തന്നെ ഒരിക്കൽ കൂടി പ്രകാശ് കാലാട്ട് ഇതേ പദവിയിലെത്താനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല ഈ സാഹചര്യത്തിലാണ് വനിതയായ വൃന്ദ പാർട്ടിയുടെ അമരക്കാരിയാവാനുള്ള സാഹചര്യം മുന്നിലുള്ളത് മുൻ മന്ത്രിയും മുൻ എംപിയും മുൻ എം എൽ എയും ഒക്കെയായ എം എ ബേബി ക്രിസ്ത്യൻ വിഭാഗക്കാരനാണ് കൊല്ലത്ത് നിന്നുള്ള പാർട്ടി നേതാവ് മാത്രമല്ല പാർട്ടിയുടെ സൈദ്ധാന്തികരിലും വാഗ്മികളിലും പ്രമുഖനുമാണ് അദ്ദേഹം അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ താൽക്കാലിക ജനറൽ സെക്രട്ടറിക്ക് ചുമതല ഏൽപ്പിക്കുകയാണ് സി പി എമ്മിന്റെ പാരമ്പര്യം സി പി എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പതിനേഴ് അംഗ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മൂന്ന് പേർ പുതുമുഖങ്ങളായിരുന്നു എ വിജയരാഘവൻ ഡോക്ടർ രാമചന്ദ്ര അശോക് ദാവള്ളെ എന്നിവരായിരുന്നു അവർ എസ് രാമചന്ദ്രൻ പിള്ള ബിമൻ ബോസ് ഹനൻ മൊള്ള എന്നിവരെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു രാമചന്ദ്ര ഡോം ബംഗാളിൽ നിന്നുള്ള മുൻ എംപിയും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ അംഗവുമാണ് അശോക് ദാവ്ലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമാണ് മൂന്ന് തവണ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി എല്ലാ സംസ്ഥാനങ്ങളെയും യെച്ചൂരി ഉൾക്കൊള്ളുന്നു എന്നതായിരുന്നു ആന്ധ്രക്കാരനായ യെച്ചൂരിക്ക് ഉണ്ടായിരുന്ന നേട്ടം സീതാറാം യെച്ചൂരിയുടെ ഒഴിവിൽ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ അടുത്ത പാർട്ടി കോൺഗ്രസ് കണ്ടെത്തണം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ ഒരാളെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുക എന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാരമ്പര്യം സൂര്യകാന്ത് മിശ്ര മുഹമ്മദ് സലി ബി വി രാഘവല്ലു ജി രാമകൃഷ്ണൻ തപൻ സെൻ എന്നിവരാണ് നീലോപ്പൽ ബസു എ വിജയരാഘവൻ ഡോക്ടർ രാമചന്ദ്രൻ ഡോം അശോക് ദാവിള്ളെ എന്നിവരൊക്കെ നിലവിൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പകരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണ് കേരള സി പി എമ്മിലെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇവരിൽ ഇംഗ്ലീഷിൽ എഴുതാനും പ്രസംഗിക്കുവാനും കഴിയുന്ന ഏകയാൾ എം എ ബേബിയാണ് കേരളത്തിൽ പരിഭാഷകനില്ലാതെ എം എ ബേബിക്ക് മലയാളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷിലും സംസാരിക്കാനാകുമെന്നതാണ് നേട്ടം പിണറായി വിജയനുമായി ആശയപരമായി അത്രയേറെ അടുപ്പത്തിലല്ല നിലവിൽ എം എ ബേബി മാത്രവുമല്ല കേരളത്തിൽ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മറ്റുള്ളവരും ബേബി ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുന്നതിനെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്നത് കണ്ടറിയണം കൊല്ലം പ്രാകുളം സ്വദേശിയായ എം എ ബേബി ബി എസ് മന്ത്രിസഭയിൽ ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിരുന്നു കേരള സ്റ്റുഡന്റ് ഫെഡറേഷനിലൂടെ കേരള രാഷ്ട്രീയത്തിലാണ് ബേബി എത്തിയത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിൽ രാജ്യസഭാംഗമായ ബേബി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാളു കൂടിയായിരുന്നു എന്തായാലും ബേബിക്കാണോ ഊഴം കാത്തു വച്ചിരിക്കുന്നതെന്ന് കണ്ടറിയാം